നമസ്കാരം. വളരെ സുപ്രധാനപ്പെട്ട ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ എന്നറിയപ്പെടുന്ന, ഒരുപക്ഷെ നേരത്തെയൊക്കെ നമ്മൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി ഇന്ന് രാജ്യവ്യാപകമായിട്ട് ആരംഭിക്കുകയാണ്. രാജ്യത്തെ ആരോഗ്യ മേഖലയുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. വീഡിയോ കോൺഫറൻസ് വഴി രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. തുടർന്ന് അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തു. പദ്ധതി പ്രകാരം ഇന്ത്യയിലെ ഓരോ പൌരനും ആരോഗ്യ ID കാർഡ് ലഭിക്കുമെന്നതാണ് പ്രത്യേകത. ഇത് ഓരോരുത്തരുടെയും ആരോഗ്യ അക്കൗണ്ടായിട്ടായിരിക്കും പ്രവർത്തിക്കുക. മൊബൈൽ ആപ്ലിക്കേഷൻ മുഖേന ആരോഗ്യ അക്കൗണ്ടിലേക്ക് ഒരാളുടെ വ്യക്തിഗത ആരോഗ്യ വിവരങ്ങൾ ഉൾപ്പെടുത്താം. ആരോഗ്യപരമായ ആവശ്യങ്ങൾക്കും മരുന്ന് വാങ്ങാനും ഈ കാർഡ് ഉപയോഗിക്കാം. ഇതുവഴി ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് മുതൽ ചികിത്സാ നടപടികൾ വരെ എല്ലാ വിവരങ്ങളും ലഭ്യമാകും. മരുന്ന് കുറിപ്പടികൾ, ഡിസ്ചാർജ് വിവരങ്ങൾ, പരിശോധനാ ഫലങ്ങൾ തുടങ്ങിയവ കാർഡിൽ രേഖപ്പെടുത്താനാകും. ഡോക്ടറുമായിട്ടുള്ള ടെലി കൺസൾട്ടേഷനും ഇ ഫാർമസി സേവനങ്ങളും ആരോഗ്യ ID കാർഡിലൂടെ നമുക്ക് ലഭ്യമാകും. 14 അക്ക ആരോഗ്യ തിരിച്ചറിയൽ നമ്പറാണ് ID കാർഡിൽ ഉണ്ടാവുക. യുണീക്ക് ഹെൽത്ത് ID ആണിത്. ആധാർ ഇല്ലാതെ തന്നെ ID കാർഡിനായി രജിസ്റ്റർ ചെയ്യാം. ആരോഗ്യ അക്കൗണ്ട് ആക്ടിവേറ്റ് ആവുന്നതോടെ ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങൾ ലഭ്യമാകുന്നതിൽ നിന്നും വെറും ഒരു ക്ലിക്ക് അകലെയായിരിക്കും പൗരന്മാർ എന്നതാണ് പ്രത്യേകത. കഴിഞ്ഞ വർഷം August 15 ചെങ്കോട്ടയിൽ വെച്ചാണ് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ പൈലറ്റ് പദ്ധതിയുടെ പ്രഖ്യാപനം നരേന്ദ്രമോദി നടത്തിയത്. ഇതിന്റെ ഭാഗമായി പരീക്ഷണാടിസ്ഥാനത്തിൽ രാജ്യത്തെ 6 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ നടപ്പാക്കിയിരുന്നു. ലക്ഷദ്വീപ്, പുതുച്ചേരി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഇത് പ്രാവർത്തികമാക്കി. ഇത് വിജയം കണ്ടതോടെയാണ് രാജ്യവ്യാപകമാക്കാനുള്ള തീരുമാനമുണ്ടായത്. എന്തായാലും ആരോഗ്യപരമായി നമ്മുടെ പൗരന്മാർക്ക് ഒരു കൃത്യമായിട്ടുള്ള ഡേറ്റ അവൈലബിൾ അല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിനൊരു പരിഹാരമാവുകയാണ് ആരോഗ്യ ID കടന്ന പദ്ധതി. തീർച്ചയായിട്ടും ഒരു ക്ലിക്കിൽ അല്ലെങ്കിൽ ഒരു 14 അക്ക ഡിജിറ്റൽ നമ്പറിൽ നമ്മുടെയൊക്കെ വിവരങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള ഡേറ്റകൾ സുരക്ഷിതമായി നമുക്ക് ലഭ്യമാകും എന്നതൊരു പ്രധാനപ്പെട്ട നേട്ടം തന്നെയാണ്. പല പാശ്ചാത്യ വികസിത രാജ്യങ്ങളിലും ഈ സംവിധാനം നിലവിലുണ്ട്. സമാനമായ മാതൃകയിൽ തന്നെയാണ് ഇത്തരമൊരു നീക്കം ഇന്ത്യയും നടത്തിവരുന്നത്.